ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ വൈനിടാനായിട്ട് ഒരു ഭരണി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ മുന്തിരി വൈനിടാൻ പറ്റുന്ന ഒരു സൈസിലെ ഭരണിയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ തന്നെ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏതളവിലാണോ എടുക്കുന്നത് ആ അളവിൽ തന്നെ ഈ സാധനങ്ങൾ മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്നാലേ കറക്റ്റായിട്ട് വൈൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആ മുന്തിരിയൊക്കെ ഒരു ലെയറായിട്ട് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ അളവിലാണ് ചെയ്യുന്നത്, എന്നാലും ഞാൻ പറ്റാവുന്ന അത്രയും ലെയറാക്കിയാണ് ഇടുന്നത്. എന്തോരമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ലെയർ കൂട്ടി കൂട്ടി കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുന്തിരിയും പഞ്ചസാരയും കൂടെ ഒക്കെ ഒന്ന് അലിഞ്ഞ് പെട്ടെന്ന് തന്നെ വൈൻ റെഡിയാവും. അപ്പോൾ എന്തോരം പറ്റുന്നോ അത്രയും ലെയറാക്കിയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ മുന്തിരി ഒരു ലെയറാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വൈൻ മുന്തിരിയാണ്, അതായത് ജ്യൂസ് മുന്തിരിയാണ്. ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കളറില്ലാത്തത് എടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ എന്തോരം മുന്തിരിയാണ് എടുക്കുന്നത് അത്രയും തന്നെ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 1.5 കിലോ മുന്തിരി എടുത്ത കാരണം 1.5 കിലോ തന്നെ പഞ്ചസാരയാണ് ഇടുന്നത്. ഇനി നമ്മൾ ലെയറാക്കി ഇട്ട് വെച്ചേക്കുന്ന മുന്തിരിയുടെ മുകളിലേക്ക് ഈ പഞ്ചസാര ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ലെയറാക്കി, അതായത് ഒന്ന് ഫിറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മുന്തിരിയും പഞ്ചസാരയും പറ്റാവുന്ന അത്രയും ലെയറാക്കി വെക്കാം. നമുക്ക് പഞ്ചസാര കൂടുതൽ ഇടണമെന്നുള്ളവരാണ്, അതായത് മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ 1.5 കിലോന് പകരം 2 കിലോ എടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. പിന്നെ ഇങ്ങനെ ഇടാൻ പറ്റണില്ല ഭരണി ഫുള്ളായി എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻ റെഡിയായ ശേഷം അതിലേക്ക് കരിച്ചിട്ട് പഞ്ചസാര കരിച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ പഞ്ചസാര ലൈനിയാക്കിയിട്ട് ഒഴിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. പറ്റില്ലാന്നുണ്ടെങ്കിൽ ആ വഴി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വൈൻ ഇടുമ്പോൾ ഒരിക്കലും സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒന്നും ഇടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഭരണി അല്ലെങ്കിൽ ചില്ലുപാത്രം ആയാലും കുഴപ്പമില്ല, ഭരണിയാണ് ഇത്തിരിയൂടെ നല്ലത്. ചില്ലുപാത്രം ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചില്ലുപാത്രത്തിൽ ഇടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബാക്കിയുണ്ടായിരുന്ന പഞ്ചസാരയും മുന്തിരിയും എല്ലാം ലെയറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്, അതായത് ഒരു 10 കുരുമുളക്, 15 ഗ്രാമ്പൂ, 5 തക്കോലം, 8 കറുക്കപ്പട്ട, അങ്ങനത്തെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വരാം. ഫുള്ളായിട്ടൊന്നും വലിയ കാര്യമായിട്ട് ചതക്കരുത്, അങ്ങനെയാണെങ്കിൽ അലിഞ്ഞു പോകും, പിന്നെ നമുക്കതെടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ മസാലകളെല്ലാം ചെറുതാക്കി ചതച്ചിട്ടുണ്ട്. നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ചതച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഭരണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മസാലകൾ വൈനിൽ ചേരാനും പാടില്ല, എന്നാൽ മസാലകളുടെ ടേസ്റ്റ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ ഈ മസാലകളൊക്കെ കിഴികെട്ടിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സൂചി ഗോതമ്പാണ്. ഞാനിവിടെ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു തുണിയിൽ കിഴികെട്ടിയിട്ട് വേണം ഇടാനായിട്ട്. ഈസ്റ്റ് ഇട്ടേക്കണോണ്ട് സൂചി ഗോതമ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വൈൻ്റെ വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂചി ഗോതമ്പ് ഇടുന്നത്. ഇപ്പോൾ അധികം വീര്യം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ സൂചി ഗോതമ്പ് ഇടണ്ട, അതിന് പകരം സാധാ ഗോതമ്പായാലും പൊടിക്കാത്ത ഗോതമ്പില്ലേ അതായാലും ഇട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, വൈൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിത് 10 ദിവസത്തേക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 5 ദിവസം ആകുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഈ മുന്തിരിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ വൈൻ വെക്കുന്നത് 15 ദിവസത്തേക്കാണ്. അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഈ മുന്തിരിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കും. ഇനി 10 ദിവസത്തേക്ക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ 5 ദിവസം ആകുമ്പോൾ ഈ മുന്തിരിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതായത് നമ്മൾ വൈൻ എടുക്കുന്നതിന് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മുന്നേ ഈ മുന്തിരികളൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് കെട്ടി വെച്ചേക്കുന്ന സൂചി ഗോതമ്പ് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്നാണോ മുന്തിരി എടുത്തിട്ട് ഉടച്ചു കൊടുക്കുന്നത് ആ ദിവസം ഈ കിഴി എടുത്തിട്ട് മാറ്റിവെക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, സാധാരണ പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് മാത്രം ഒഴിച്ചാൽ മതി. കൂടുതൽ ഒഴിക്കേണ്ട, മുന്തിരി എന്നൊക്കെ ഉള്ള വെള്ളം ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ എന്തായാലും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു വെക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് കെട്ടി വെക്കണം. ആദ്യം തന്നെ നമുക്ക് ഭരണിയുടെ ലിഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം വേണം തുണി വെച്ചിട്ട് കെട്ടിക്കൊടുക്കാനായിട്ട്. ഞാനിവിടെ വെക്കുന്ന തുണി 4 ലെയറായിട്ട് മടക്കിയിട്ടുണ്ട്. 2 ലെയറായിട്ട് മടക്കിയാലും മതിയാവും. ഭരണിയിൽ കുറച്ച് സ്പേസ് ഇടുന്നത് നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പൊന്തി വരുമ്പോൾ പുറത്തോട്ട് തുളുമ്പി പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും സ്പേസ്. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രവും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് സ്പേസ് ഇടുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. നല്ലോണം ടൈറ്റാക്കി കെട്ടിയ ശേഷം ഇത് നമുക്ക് ആരും വരാത്ത, തട്ടും മുട്ടും നേക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. വൈനിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.